ഹായ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളിവിടെ അട്ടപ്പാടിയിലേക്ക് ഭവാനിപ്പുഴയിൽ ഒന്ന് കാസ്റ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നതാണ്. ഞാൻ രഞ്ജിത്തും സാധിക്കുണ്ട്. അങ്ങനെ സമ്മതി നമ്മളെ കാത്തിക്കുന്നു. അപ്പോൾ അവിടെ ഓൻ്റെ വളപ്പിലാണ് ഞങ്ങൾ ഇന്നലെ ടെൻ്റൊക്കെ അടിച്ചത്. എന്താ വെച്ചാൽ ആന വരാതിരിക്കാൻ വേണ്ടി നാല് പുറം ഫെൻസിങ് ഉണ്ട്. അതുകൊണ്ട് പിന്നെ ധൈര്യമായിട്ട് കിടക്കാം. പിന്നെ അവർ ഒരു ഷെഡൊക്കെ ഉണ്ട് ഇവിടെ, പക്ഷെ ഞങ്ങൾ ടെൻ്റ് അടിച്ചിട്ടേ നിന്നത്. അപ്പം ഞങ്ങളിപ്പോൾ ഇന്ന് മീൻ പിടിക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാ സെറ്റപ്പും റെഡിയാക്കിയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളുടെ പോകാനുള്ള പരിപാടി, ഇന്നലെ ഒരു ഓഫ് റോഡൊക്കെ കയറിയിട്ട് പോകുന്നില്ല, ആക്കെ മെല്ലാം ഇറങ്ങിപ്പോയി. ചെറിയ ഓഫ് റോഡ് കേട്ടോ. ഇതാണ് നമ്മളെ സ്പോട്ട് ഭവാനിപ്പുഴ. അപ്പോൾ അവിടെ മഷീർ ഉണ്ടാവുന്നുള്ള പ്രതീക്ഷയിലാണ് ഞങ്ങൾ വന്നിട്ടുള്ളത്. അതൊരാഗ്രഹമാണ് മഷീറിനെ പിടിക്കുക എന്നുള്ളത്. മഷീറിനെ പിടിക്കാനായിട്ട് നമ്മൾ ആദ്യമായിട്ട് കാസ്റ്റ് ചെയ്യുന്ന റിപ്പർ എന്ന് പറഞ്ഞിട്ട് ഡ്രൈവിൻ്റെ ഒരു ലൂറുണ്ട്, ഒരു പ്രൊപ്പല്ലർ ലൂറാണ്. അത് വെച്ചിട്ട് ഞങ്ങൾ കുറച്ച് നേരമൊക്കെ കാസ്റ്റ് ചെയ്ത് നോക്കി, പക്ഷേ ഒന്നും റിസൾട്ടൊന്നും കാണുന്നില്ല. എന്താ അറിയില്ല, പിന്നെ സ്പോട്ട് കറക്റ്റാണോ അല്ലെന്ന് അറിയില്ല, അല്ലെങ്കിൽ പിന്നെ നമ്മൾ പിന്നെ ടൈം ഇതൊന്നും കറക്റ്റ് നമുക്ക് മഷീറിനെ കുറിച്ച് ഒരു ഐഡിയ ഇല്ലാത്തതുകൊണ്ടാണ്. അപ്പോൾ നമ്മൾ കുറച്ച് പിന്നെ ഇതേമാതിരി ട്രൈ ചെയ്താൽ തന്നെ ഉള്ളു അടി. ഇപ്പോൾ നമ്മൾ യൂസ് ചെയ്യണത് വെച്ചാൽ ഡ്രൈവിൻ്റെ തന്നെ ബസ് ബെയ്ത്ത് എന്ന് പറഞ്ഞിട്ട് വരുന്നുണ്ട്. അതൊന്നും കൂടി അതിനേക്കാളൊന്നും കൂടി അട്രാക്ട് ചെയ്യണ ബെയ്ത്താണ്. കാരണം ഇതിലൊക്കെ മഷീറിനെ ധാരാളമായിട്ട് പിടിച്ചിട്ട് റിസൾട്ടുള്ള ലൂറുകൾ, അതൊക്കെ ഈ രണ്ട് ലൂറും. ഈ രണ്ട് ലൂർ നമ്മൾ വാങ്ങിച്ചത് ആംഗ്ലേസ് യൂണിയൻ എന്നാണ്. ഹായ്, നമ്മളിപ്പോൾ അവിടെ കുറേ നേരം കാസ്റ്റ് ചെയ്തിട്ട് നമുക്കൊന്നും ഒരു റിസൾട്ടൊന്നും കിട്ടിയില്ല. പിന്നെ അപ്പോൾ നമ്മൾ വേറൊരു തരം മീനുകൾ ഇതിൽ അതിൻ്റെ ഇടയിൽ ശ്രദ്ധിക്കപ്പെട്ടു. ഒരു തരം പിന്നെ മഷീർ പോലെ തന്നെ വെള്ളത്തിൽ ഇങ്ങനെ ഒഴുക്കിൻ്റെ ഭാഗത്തൊക്കെ നിൽക്കുന്നുണ്ട്. അവിടെയൊക്കെ ധാരാളമായിട്ട് പോയി ഞാൻ കണ്ട്. അപ്പോൾ നമ്മൾ ഈ ഒരു സ്പോട്ടിൽ നമ്മൾ അതിന് വേണ്ടിയിട്ടൊന്ന് കാസ്റ്റ് ചെയ്യാനുള്ള ചെറിയൊരു പരിപാടി. ഇത് കണ്ടോ, ഈ വെള്ളം ശ്രദ്ധിച്ച് നോക്കാം, നല്ല പ്യൂരിറ്റി ഉണ്ട്. ഇതിൽ ശരിക്കും നമുക്ക് ആ മീനുകളൊക്കെ നിൽക്കണത് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ കാണാം. നമ്മൾ അതിനായിട്ട് യൂസ് ചെയ്യണത് ഈ ലൈറ്റ് ടാക്കിൾസാണ്. പിന്നെ ഈ ചെറിയ പിന്നെ ലൂറും കനം കുറഞ്ഞ റോഡൊക്കെയാണ്. എന്താ വെച്ചാൽ ബ്ലൂ സ്നിപ്പർ എന്ന് പറഞ്ഞാൽ കണ്ടോ, ബ്ലൂ സ്നിപ്പർ എന്ന് പറഞ്ഞ ഒരു റോഡാണിത്. ഇത് ലിറ്റ്മയുടെ ഒരു ലൈറ്റ് റോഡാണ് ബ്ലൂ സ്നിപ്പർ. പിന്നെ സോളിഡ് ടിപ്പാണ് ഇതിന് വരുന്നത്. അതുപോലെ തന്നെ ഒരു 3 ഗ്രാം മുതൽ ഒരു 14 ഗ്രാം വരെ കാസ്റ്റ് ചെയ്യാം. ഇതിൻ്റെ റീൽ വന്നിട്ട് ഹാർട്ടിൻ്റെ ZEMTAX 800 സ്പൂൾ സൈസുള്ള ഒരു റീലാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ ലൈന് യൂസ് ചെയ്തേക്കണ ബെർക്കിളിൻ്റെ ഒരു പിന്നെ 0.08 ലൈൻ MM വരുന്ന ഒരു ലൈനാണ്. അതുപോലെ ലൂർ യൂസ് ചെയ്തേക്കണത് നമ്മളെ ലക്കി ജോണിൻ്റെ ഒരു ലൂറാണ്. ഇത് നമ്മളെ RK ഫിഷിംഗ് ടാക്കിളിലെ അതിന്ന് മേടിച്ചാണ്. നല്ല അത്യാവശ്യം നല്ല റിസൾട്ടുള്ളൊരു ലൂറാണ് കണ്ടിട്ട്. ഞാനിത് ഫസ്റ്റ് ടൈമാണ് ഇതിപ്പോൾ യൂസ് ചെയ്യാൻ പോണത്. ഞാൻ ജസ്റ്റ് ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ തന്നെ ചെറിയ ചെറിയ മീനുകൾ അതിൻ്റെ പിന്നിൽ പിന്നെ വന്ന് പിടിക്കല അതിൻ്റെ പിന്നാലെ ഫോളോ അപ്പ് ചെയ്യുന്നുണ്ട്. ഒരു ചെറിയൊരു പരലപ്പുള്ളി പരലില്ല, അതൊന്ന് അറ്റാക്ക് ചെയ്യുകയും ചെയ്തു ചെറുതായിട്ട്. അപ്പോൾ ഇത് വേണേൽ ജസ്റ്റ് നമുക്ക് വേണമെന്നിട്ടിട്ട് നമുക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കാം. വെള്ളത്തിൽ ഇത് കണ്ടോ, അതിൻ്റെ ആക്ഷനും കാര്യങ്ങളൊക്കെ അടിപൊളിയായിട്ട് വരുന്നത് തന്നെ നല്ല ഒരു നല്ല എന്താ പറയുക, ശരിക്കും ഇങ്ങനെ അട്രാക്റ്റ് ചെയ്തിട്ടാണ് വരുന്നത്. മീനുകളെ കണ്ടോ, അടിപൊളിയായിട്ടാണ് വരുന്നത്. അപ്പോൾ അതിൻ്റെ പിന്നാലെ തന്നെ ഇപ്പോൾ തന്നെ ഈ പുടി പരലൊക്കെ ഓടി വരുന്നുണ്ട് നല്ല രസമായിട്ട്. അപ്പോൾ നമുക്കൊന്ന് കാസ്റ്റ് ചെയ്ത് നോക്കാം ഇനി എന്താ അതിൻ്റെ റിസൾട്ട്, നേരിട്ട് അറിയാലോ. നമ്മളിവിടെ കുറച്ച് നേരമൊക്കെ കാസ്റ്റ് ചെയ്ത് നോക്കി, പക്ഷേ റിസൾട്ടൊന്നും കിട്ടില്ല. പോരാത്തിന് ഇവർ ആദിവാസികൾ കുളിക്കാനും ഇറങ്ങി. അപ്പോൾ നമ്മളിവിടുന്ന് വേറെ സ്പോട്ടിലേക്ക് വന്നിക്കാണ്. ഇപ്പോൾ ഇതൊന്നും കൂടി അടിപൊളി സ്പോട്ടാണ് കണ്ടിട്ട് നമ്മൾ.
ഏരിയ, അതായത് ഒരു സൈഡിൽ കുഴിയൊക്കെ നല്ല ആഴമുള്ള ഒരു ഏരിയ ഉണ്ട്. പക്ഷെ ഇവിടെ പെട്ടെന്ന് ആഴമില്ലാന്നൊക്കെ എത്തി, കാരണം നല്ല വെള്ളമുണ്ടേ. അപ്പോൾ ഉണ്ടാവും നല്ല കാണുന്നുണ്ട്. പക്ഷേ അവിടെയൊക്കെ ഏകദേശം അരക്ക് വെള്ളമുണ്ട്, അതിൻ്റെ അപ്പുറത്തേക്ക് ഭയങ്കര കുഴിയാണ്. നമ്മളിപ്പം നല്ല ശ്രദ്ധിച്ചിട്ട് വേണം കാസ്റ്റ് ചെയ്യാൻ. നല്ല ഒഴുക്കുണ്ട് അത്യാവശ്യത്തിന് അടിയിൽ കൂടെ. നമുക്കിവിടെ കുറച്ച് നേരം കാസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് എന്താ റിസൾട്ട് നോക്കാലോ. എന്നിട്ട് നമുക്ക് റിട്ടേൺ അടിക്കണം. കർണാട്ടിക് കാർപ്പ്, ഒരു കർണാട്ടിക് കാർപ്പ് അടിച്ചു. പക്ഷേ ആ സമയത്ത് പിന്നെ ക്യാമറ എടുക്കാനൊന്നും കഴിഞ്ഞില്ല. ക്യാമറമാനൊക്കെ ദൂരെ ഒരു ഭാഗത്ത് പോയി റെസ്റ്റ് എടുക്കുകയായിരുന്നു. ഇതാണ് കർണാട്ടിക് കാർപ്പ്, അതായത് പകിരി. ഇത് നമ്മൾ പിന്നെ തിരിച്ച് വള്ളത്തേക്ക് തന്നെ തിരിച്ചതിനിടാൻ പോവാണ്, കാരണം അവർ ജീവിക്കട്ടെ, ഇനി നമുക്കൊന്ന് പിടിക്കാമല്ലോ. അപ്പോൾ ഒരു പകിരിനെ കിട്ടിയ സന്തോഷത്തിൽ നമ്മൾ ഇന്നത്തെ ഇവിടുത്തെ അട്ടപ്പാടിയിൽ ഇന്നത്തെ ട്രിപ്പ് ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാൻ പോവാണ്. അപ്പോൾ ഇനി നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് കാണാം. ഓക്കെ.